തിരുവനന്തപുരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം മലക്സറാം ചേരുകയാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നുവെന്ന വാർത്ത വരുന്നതിന് ശേഷം ബി ജെ പി അധ്യക്ഷൻ പങ്കെടുക്കുന്ന ആദ്യ 1-to-1 ആയിരിക്കും ഇത്. ഗുഡ് മോർണിംഗ് അലക്സറാം മുഹമ്മദ്, നമ്മുടെ കെ സുരേന്ദ്രൻ മത്സരിക്കുമോന്ന് ആദ്യം തന്നെ ചോദിച്ചേക്കൂ, ഇനിയിപ്പം അത് ബാക്കി വയ്ക്കണ്ട. എസ് കെ, തീർച്ചയായും എസ് കെ, എസ് കെ, ഗുഡ് മോർണിംഗ്. എസ് കെ, വയനാട് വീണ്ടും രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരത്തിനെത്തുന്നു. കഴിഞ്ഞ തവണ വയനാട്ടിൽ NDA-ക്കായി മത്സരിക്കുക ഏതാണ്ട് 1.5 ലക്ഷത്തിനടുത്ത് 1,41,000 വോട്ട് നേടുകയും ചെയ്തിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. ആദ്യം തന്നെ അങ്ങ് മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അതവിടെ നിൽക്കട്ടെ. വയനാട് രണ്ടാം വീടാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ വയനാട്ടുകാർ ഇത്രയും കരുതിയില്ല. കാരണം കുടുംബക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴാണ് വയനാട്ടുകാർക്കും കേരളക്കാർക്കും മനസ്സിലായത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയിപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. അളിയൻ വാദ്രയെ കൂടി പാലക്കാട് മത്സരിപ്പിച്ചാൽ സമ്പൂർണമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ കുടുംബാധിപത്യം, അതായത് വയനാട് ഉപേക്ഷിക്കില്ല, വയനാട് എൻ്റെ രണ്ടാം വീടാണ്, വയനാട് എൻ്റെ കുടുംബമാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ജനങ്ങൾ കരുതിയത് വയനാട്ടുകാരോടൊപ്പം എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം മനസ്സിലായി കുടുംബക്കാരെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത്. കോൺഗ്രസ് ഇത്രയും വലിയൊരു കുടുംബാധിപത്യ പാർട്ടി വേറെ ഇല്ല. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആരും മത്സരിച്ചാൽ ജയിക്കാത്തത് കൊണ്ടാണോ, അതല്ല രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നാൽ എട്ട് നിലയിൽ പൊട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്തായാലും ഈ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, UDFകാരെ സംബന്ധിച്ച്, UDFല് ചില ആളുകളെ കൊണ്ട് ലീഗ് പറയിപ്പിച്ചിരുന്നു വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്നൊക്കെ ഉള്ളത്. അതൊക്കെ എന്തായി എന്നുള്ളതിനാണ് ആദ്യം മറുപടി വരേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ കൊണ്ടുവന്ന തീരുമാനത്തോടുകൂടി രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതായിരുന്നു, വയനാട് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞ് എൻ്റെ കുടുംബക്കാർക്കൊക്കെ മത്സരിക്കാനുള്ള മണ്ഡലമാണ് വയനാട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പാലക്കാടും കൂടി വാദ്രയെ കൊണ്ടുവന്നാൽ സമ്പൂർണമായി. വയനാട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ എന്നുള്ള ചോദ്യം നിലനിന്നിരുന്നു, വലിയ രീതിയിൽ അത് ജനങ്ങളെ ബാധിക്കുമെന്ന് LDFും NDA ഒരുപോലെ പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് തന്നെ ഇപ്പോൾ പറയുന്നത് ഗാന്ധി കുടുംബത്തിൽ, നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ വരുന്നു, പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നു, വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും, അത് മാത്രമല്ല കോൺഗ്രസിന് ആകെ അത് ഊർജ്ജമാണെന്നാണ് അവരുടെ അവകാശം. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആരെങ്കിലും മത്സരിച്ചാൽ ഇത്രയും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ഒരു മണ്ഡലം, ഇത്രയും മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു മണ്ഡലം, ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും മത്സരിച്ചാൽ ജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചാൽ തോക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ. ഇവിടെ പ്രശ്നം എന്താണ്? വയനാട് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞു, അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരെ മാത്രം മത്സരിപ്പിക്കാണ്. ഇനി ആരാണ്? പ്രിയങ്കയുടെ മകളാണോ അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പോകുന്നത്? അതല്ല പാലക്കാട് വാദ്ര വരുമോ? ഇതൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ അതായത് അങ്ങ് മത്സരിക്കുന്നുണ്ടോ അടുത്ത തവണ? അതാ BJP പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചത് ഞാൻ തീരുമാനിച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് അത് അക്കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെപ്പറ്റിയ സ്ഥാനാർത്ഥികൾ വരും, ആര് മത്സരിക്കണം എന്നുള്ള കാര്യം പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും, അതിവിടെ എല്ലാവരും അംഗീകരിക്കും. അവിടേക്ക് എത്തുന്നത് ലീഗ് ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ്. അല്ല, ലീഗിന് വേറെ എന്താ വഴിയുള്ളത്? എന്റെ ചോദ്യം ഇത്തവണ പച്ചക്കൊടി ഉയർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. പച്ചക്കൊടി കൂടുതലായിട്ട് ഉയർത്തുമോ? കാരണം മഹാരാഷ്ട്രയൊക്കെ 5 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. എന്തായിരിക്കും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ചെയ്യാൻ പോകുന്നത്? പച്ചക്കൊടി മുമ്പിൽ വെച്ചിട്ടായിരിക്കുമോ, അല്ല പച്ചക്കൊടി താഴ്ത്തുവോ, പച്ചക്കൊടി കൂടുതൽ ശക്തമായി ഉയർത്തുവോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അത്തരത്തിൽ എസ് കെ തീർത്തും രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രണ്ടാം വീടെന്നാണ് രാഹുൽ ഗാന്ധി വയനാടിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് ഈ കുടുംബാധിപത്യം കാണിക്കാനാണോ, കുടുംബാംഗങ്ങളെ കൊണ്ട് മത്സരിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചത്. ഇന്നലെ ഈ തീരുമാനം വന്ന ഉടനെ തന്നെ പരിഹാസ രൂപേണാണ് അദ്ദേഹം ഈ തീരുമാനത്തെ വിമർശിച്ചത്, കെ സുരേന്ദ്രൻ ഈ തീരുമാനത്തെ വിമർശിച്ചത്. BJP സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ദിവസങ്ങളിലായിരിക്കും തീരുമാനം. അത് ദേശീയ നേതൃത്വമായി ആലോചിച്ചായിരിക്കും തീരുമാനം എന്ന് പറയുന്നു. ലീഗ് ഈ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു, ആ കാര്യം എന്തായി എന്ന് പോലും അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. താങ്ക് യു. അലക്സറാം മുഹമ്മദ് ആണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി സംസാരിച്ചത്.